ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ നമസ്കാരം. ജില്ലാ വാർത്തകൾ. രാസപദാർത്ഥങ്ങളില്ലാത്ത നല്ല പച്ചക്കറികൾ കഴിക്കണമെങ്കിൽ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്യണം. അതിന് വീട്ടമ്മമാർ തന്നെ മുന്നിട്ടിറങ്ങേണ്ടതാണ്. അതിനായി പരിസ്ഥിതി കർഷകരും ഒപ്പമുണ്ടാകും. ഓരോ വീട്ടിലും അടുക്കളത്തോട്ടം എന്ന ലക്ഷ്യവുമായി ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയിൽ പച്ചപ്പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സംഘടിതമായ മുന്നേറ്റമാണ് കേരള ജനത അഭ്യുന്നതിയിലേക്ക് ഉയരാൻ കാരണമെന്ന് എംഎൽഎ എ പ്രദീപ് കുമാർ. കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാനായി സമൃദ്ധി 2014. ഇനി മുതൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഗ്രാമീൺ എന്ന ഏകീകൃത നാമത്തിൽ. ഓരോ വീട്ടിലും അടുക്കളത്തോട്ടവുമായി ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയിൽ പച്ചപ്പന്തൽ മുതലക്കുളത്ത് ഒരുങ്ങി. വാർത്തകൾ വിശദമായി. സംഘടിതമായ മുന്നേറ്റമുണ്ടായത് കാരണമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരള ജനത അഭ്യുന്നതിയിലേക്ക് ഉയർന്നതെന്ന് എ പ്രദീപ് കുമാർ എംഎൽഎ. ബി എസ് എൻ എൽ സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി എസ് എൻ എൽ സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ 13-ാം ജില്ലാ സമ്മേളനം സൈനിക ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. എംഎൽഎ എ പ്രദീപ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടിതമായ മുന്നേറ്റം ഉണ്ടായതു കാരണമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരള ജനത അഭ്യുന്നതിയിലേക്ക് ഉയരാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വലിയ വലിയ ശരിയുമാണ്. ഇപ്പൊ നിങ്ങളെ ഇവിടെ തന്നെ നിങ്ങളുടെ മേഖലയിൽ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വലിയ നിലയിലുള്ള ശമ്പളമുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷനുകളൊക്കെ തന്നെ കാലാനുസൃതമായി പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും അത് യൂണിയനിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടാകുന്നു നിലച്ച ശമ്പള സ്കീമുകളൊക്കെ നടപ്പാക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഈ സെക്യൂരിറ്റി സ്റ്റാഫ് എന്ന നിലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ആ കാറ്റഗറിയിൽ ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ബി എസ് എൻ എൽ അതിന്റെ മാനേജ്മെന്റ് പരിഗണിക്കുന്നില്ല എന്ന പ്രശ്നമാണ്. ഏറ്റവും പ്രാധാന്യമായിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് നിങ്ങളുടെ ഭാരവാഹികളൊക്കെ സംസാരിച്ചിട്ട് മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എംഎൽഎ അനുമോദിച്ചു. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് പി കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സി ജി ഭാസി, മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ദിനേശൻ, മലപ്പുറം ജില്ലാ സെക്രട്ടറി രവികുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭാസ്കരൻ നായർ, സി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയായ സമൃദ്ധി 2014 ഭാഗമായി സംരംഭകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പരിശീലനം ഹോട്ടൽ നളന്ദയിൽ സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽ സംരംഭക മേഖലയിൽ ഭക്ഷ്യോൽപാദന രംഗത്ത് 200-ഓളം കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പുവരുത്തിക്കൊണ്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് സമൃദ്ധി 2014. പദ്ധതിയിലേക്ക് സംരംഭകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പരിശീലനവും ഇന്റർവ്യൂവും ഹോട്ടൽ നളന്ദയിൽ സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് ഫൈസൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മിഷൻ എം ഇ കൺസൾട്ടന്റ് റിജേഷ്, ടി സത്യൻ, ഇ ടി ഷാജി, എം ഇ സി റീന ജെൻസൺ എന്നിവർ നേതൃത്വം നൽകി. വിപണിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു ഗ്രാമീൺ എന്ന ഏകീകൃത ബ്രാൻഡിംഗ് സംവിധാനത്തിലേക്ക് മാറ്റുകയാണ് സമൃദ്ധി പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കുടുംബശ്രീ മൈക്രോ സംരംഭക യൂണിറ്റായി യോഗ സിദ്ധ ഹെർബൽ പ്രൊഡക്ടിന്റെ 10-ാം വാർഷികത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന പരിപാടി കുടുംബശ്രീ മിഷൻ, യോഗ സിദ്ധ, കുടുംബശ്രീ പരിശീലന സ്ഥാപനമായ ഏക് സാത്ത് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത്. സംരംഭകർക്ക് ആവശ്യമായ പരിശീലനവും സാമ്പത്തിക പിന്തുണയും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പരിപാടി ആവിഷ്കരിക്കുന്നത്.
ജൈവ കർഷകരുടെ കൂട്ടായ്മയായ ഗ്രീൻ വ്യൂ പച്ചക്കറി തൈകളുടെയും പഴവർഗ്ഗ ചെടികളുടെയും പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചു. പഴവർഗ്ഗ ചെടികൾ ഔഷധ ചെടികൾ എന്നിവയും മുതലക്കുളത്ത് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം 17-ന് സമാപിക്കും. ഓരോ വീട്ടിലും അടുക്കളത്തോട്ടം എന്ന ലക്ഷ്യവുമായി ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയുടെ പച്ചപ്പന്തൽ പദ്ധതിക്ക് തുടക്കമായി. എല്ലാവിധ പച്ചക്കറികളുടെയും പഴവർഗ്ഗ ചെടികളുടെയും വേരുപിടിപ്പിച്ച തൈകളാണ് വിൽപ്പനയ്ക്കുള്ളത്. കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുന്ന വിൽപ്പനയിൽ പഴവർഗ്ഗ ചെടികളായ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, ഡൂരിയാൻ, ഞാവൽ, പേര, സപ്പോട്ട, കസ്റ്റാർഡ് ആപ്പിൾ, മുന്തിരിപ്പേര എന്നിവയും ഫലവർഗ്ഗ തൈകളായ തെങ്ങ്, കവുങ്ങ്, കശുമാവ്, കുടംപുളി, ജാതി തുടങ്ങിയവയും ഔഷധ ചെടികളായ അശോകം, ആവണക്ക്, ബ്രഹ്മി, ആടലോടകം, വിഷപ്പച്ച, കൂവളം, രുദ്രാക്ഷം, ഈന്ത് എന്നിവയുമാണ് പ്രദർശനത്തിലുള്ളത്. ജൈവ കൃഷി നടത്തുന്ന നഗരത്തിലെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് വിപണി ഉദ്ഘാടനം ചെയ്തത്. പച്ചപ്പന്തൽ 17-ന് സമാപിക്കും. മലാപ്പറമ്പ് കരിക്കാംകുളം റോഡിൽ APC റോഡ് ജംഗ്ഷനിൽ ജലവിതരണ പൈപ്പ് പൊട്ടിയത് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നു. ഞായറാഴ്ച രാത്രിയാണ് മലാപ്പറമ്പ് ടാങ്കിൽ നിന്നുള്ള പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയത്. ജലവിതരണം നിർത്തി പൈപ്പ് മാറ്റാനുള്ള പ്രവൃത്തി ആരംഭിച്ചെങ്കിലും റോഡിലെ മണ്ണ് ഇടിയുന്നതിനാൽ പൈപ്പിടൽ നീളുകയാണ്. ഞായറാഴ്ച രാത്രിയാണ് മലാപ്പറമ്പ് ടാങ്കിൽ നിന്നുള്ള പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടിയതോടെ സമീപത്തെ വയലിൽ വെള്ളം കയറി പ്രദേശങ്ങളിലെ വീടുകളിലേക്കും വെള്ളമെത്തുന്ന സ്ഥിതിയിലായി. ഇതുവഴിയുള്ള ജലവിതരണം നിർത്തി പൈപ്പ് മാറ്റാനുള്ള പ്രവൃത്തി ആരംഭിച്ചെങ്കിലും തിങ്കളാഴ്ച രാത്രിയും പൂർത്തിയാക്കാൻ സാധിക്കാത്തതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. 700 mm പ്രീമോ പൈപ്പാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 3 പൈപ്പുകളാണ് മാറ്റേണ്ടത്. റോഡിൽ വലിയ ചെളിക്കൂനയായതിനാൽ അതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. APC റോഡിലേക്ക് തിരിയുന്നിടത്തും ചെളിമണ്ണി നിറഞ്ഞ് അപകടാവസ്ഥയിലാണ്. പാലക്കാട്ടിൽ നിന്ന് പൈപ്പ് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുകയാണെന്നും ചൊവ്വാഴ്ച രാത്രിയോടെ പണി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വാട്ടർ അതോറിറ്റി വർക്ക് സൂപ്രണ്ട് ശാലിനി പറഞ്ഞു. പൈപ്പ് പൊട്ടിയതോടെ വെസ്റ്റ് ഹിൽ, ഗസ്റ്റ് ഹൌസ് പ്രദേശം, പുതിയങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം ജലവിതരണം മുടങ്ങിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് നേരത്തെ പൈപ്പ് പൊട്ടിയതാണെന്നും പൈപ്പ് പൊട്ടിയത് മാറ്റി റോഡ് റീടാറിംഗ് ചെയ്തിട്ട് ഒരു വർഷമായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. പ്രത്യേക സ്ഥലത്ത് അടിക്കടി പൈപ്പ് പൊട്ടിയിട്ടും അതിന്റെ കാരണം കണ്ടെത്തി പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഞായറാഴ്ച രാത്രി പൈപ്പ് പൊട്ടി റോഡിനടിയിലെ മണ്ണെല്ലാം തള്ളിപ്പോയിരുന്നു. കാലത്ത് നിരവധി സ്കൂൾ ബസ്സുകളാണ് ഇതുവഴി കടന്നുപോയത്. അവ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടു മാത്രമാണ്. KSRTC പെൻഷൻ കുടിശ്ശിക സർക്കാർ ഉടൻ നൽകണമെന്നും പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണമെന്നും KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വടക്കൻ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് കെ ജോൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വടക്കൻ മേഖലാ കൺവെൻഷൻ KSTA ഹാളിലാണ് നടന്നത്. KSRTC പെൻഷൻ കുടിശ്ശിക ഉടൻ സർക്കാർ നൽകണമെന്നും പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മോശപ്പെട്ട സമരമായിട്ടോ നമ്മൾ വിജയിക്കാത്ത സമരമായിട്ടോ ചിന്തിക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചൊക്കെ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സമരങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘടന എത്ര ശക്തിയുള്ളതാണ് ശക്തി കുറഞ്ഞതാണ് ഇതുപോലെ നിരന്തരമായി സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചുണ്ടോ? KSRTC പെൻഷൻ ഓർഗനൈസേഷൻ അല്ലാതെ. സംസ്ഥാന പ്രസിഡന്റ് കെ ജോൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ്, ട്രഷറർ സൈനുദ്ദീൻ, JCS നായർ, എൻ ശശിധരൻ, വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപക നേതാവായിരുന്ന ഡേക്കിഡ്ജിയുടെ ചരമദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് ഇ ദിവാകരന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത്. ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ സ്ഥാപക നേതാവായിരുന്ന ഡേങ്കിഡ്ജിയുടെ ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം ടൌൺഹാളിൽ സംഘടിപ്പിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് ഇ ദിവാകരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മഹാനഗർ സഹസംഘ ചാലക് യു ഗോപാൽ മല്ലർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആ കാലത്ത് നിലനിൽക്കുന്നു. ഇതുപോലെ ടെങ്കിഡിയുടെ മറ്റൊരു സവിശേഷത നാം കണ്ടത് അദ്ദേഹത്തിന്റെ എവിടെ നിന്ന് അദ്ദേഹം സമയം കണ്ടെത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അദ്ദേഹം ഒരു 1200 ലഘുലേഖ കടവും പുസ്തകങ്ങളൊക്കെ എഴുതിയിരുന്നു. അത് സാധാരണ എഴുത്തല്ല. ഓരോ വിഷയത്തെ കുറിച്ച് ആധികാരികമായി പഠിച്ച് ആ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഉദാഹരണത്തിന് ഓരോ പുസ്തകം നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അദ്ദേഹം എഴുതുന്നത് രാഷ്ട്ര എന്ന് പറയുന്ന പരമപൂജ്യ ഗുരുജിയുടെ രാഷ്ട്രത്തെ കുറിച്ചിട്ടുള്ള ഭൗതികകള് അല്ലെങ്കിൽ
BMS ജില്ലാ വൈസ് പ്രസിഡന്റ് CP ഗോപികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി OK ധർമ്മരാജ്, റീന സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം നളന്ദയിൽ സംഘടിപ്പിച്ചു. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പരിപാടി ADM എം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. ADM എം രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അറിവുണ്ട്, അറിവ് നേടാനുള്ള പിന്നെ നമുക്ക് സഹായങ്ങളും അതിന്റെ സാഹചര്യങ്ങളും ഉണ്ട്. നമ്മുടെ ധനസഹായങ്ങളുടേതുണ്ട്, നിയമബോധവൽക്കരണങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. നമ്മുടെ ആ അറിവുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട്, അതായത് നമ്മളെല്ലാം സമന്മാരാണ് എന്ന രീതിയിൽ, എല്ലാവർക്കും തുല്യത പിന്നെ കിട്ടുന്നു എല്ലാ രംഗങ്ങളിലും എന്ന രീതിയിലേക്ക് എത്തപ്പെടാൻ വേണ്ട നമ്മുടെ പരിശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ചർച്ചാ ക്ലാസുകളും സമ്മേളനങ്ങളും നടക്കുമ്പോൾ അതിൽ ശക്തിയുക്തം ഇടപെട്ട് അറിയാത്തത് ചോദിച്ചു മനസ്സിലാക്കി അതിനൊരു കുറവും വിചാരിക്കേണ്ട ആവശ്യമില്ല. KP കൃഷ്ണകുമാർ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന പട്ടികജാതി ഉപദേശക സമിതി അംഗം VT സുരേന്ദ്രൻ, MP സജിത് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് പട്ടികജാതി വികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കണ്ണൂർ ജില്ലാ പട്ടികജാതി വികസന അസിസ്റ്റന്റ് ഓഫീസർ KJ മൈക്കിൾ സംസാരിച്ചു. നാടൻപാട്ടുകൾ, ലഹരി വിരുദ്ധ തുള്ളൽ കവിത, നിയമബോധവൽക്കരണ ക്ലാസ് എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. വെള്ളയിൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ പണി നിശ്ചിത സമയപരിധിയിലും നേരത്തെ പൂർത്തിയാക്കാനാകുമെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർക്കു പ്രതീക്ഷ. ഹാർബർ പ്രവർത്തികൾ വിലയിരുത്താൻ MK രാഘവൻ MP സ്ഥലത്തെത്തി. ഹാർബർ പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച മന്ത്രിതല യോഗം തിരുവനന്തപുരത്ത് ചേരുമെന്നും MP പറഞ്ഞു. വെള്ളയിൽ ഹാർബർ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച മന്ത്രിതല യോഗം തിരുവനന്തപുരത്ത് ചേരുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. ഹാർബർ പ്രവൃത്തികൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം. 2014 ജനുവരിയിൽ ആരംഭിച്ച പ്രവൃത്തിയിൽ 40% ഇതിനകം പൂർത്തിയായി. തെക്കുഭാഗത്ത് 730 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പുലിമൂട്ടിന്റെ 570 മീറ്റർ പൂർത്തിയായി. വടക്ക് ഭാഗത്ത് 530 മീറ്ററിൽ 260 പൂർത്തിയായി. 39.32 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ ഇതിനകം 15 കോടിയുടെ പ്രവൃത്തികളാണ് നടന്നത്. 2017 ഹാർബർ തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും MP പറഞ്ഞു. അല്ല, വളരെ സ്പീഡ് വർക്കാണ്. 2017 ജനുവരിയിൽ മാത്രമേ പൂർത്തിയാവേണ്ട കാര്യമുള്ളൂ, പക്ഷെ അതിനുമുമ്പ് ഇത് പൂർത്തിയാകും. വളരെ സ്പീഡി ആക്ഷൻ നടക്കുകയാണ് ഈ വർക്കിൽ. ഈ പ്രോജക്ട് നേരത്തെ പൂർത്തിയാകും. യോഗത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃഷ്ണൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അൻസാരി എന്നിവരും വിവിധ സംഘടനാ പ്രതിനിധികളും ഉണ്ടായിരുന്നു. BJP നോർത്ത് നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനമുന്നേറ്റ സദസ് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛഭാരത് പദ്ധതിയെ അനുകൂലിച്ച ശശി തരൂർ MP കോൺഗ്രസ് വക്താവ് സ്ഥാനത്തു നിന്നും മാറ്റിയത് കോൺഗ്രസ് എക്കാലത്തും ജനതാൽപര്യങ്ങൾക്ക് എതിരാണെന്നതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ്ഭാരത് പദ്ധതിയെ അനുകൂലിച്ചതിന്റെ പേരിൽ കോൺഗ്രസ് വക്താവ് സ്ഥാനത്തു നിന്നും ശശി തരൂർ MP മാറ്റിയ നടപടി കോൺഗ്രസ് എല്ലാ കാലത്തും ജനതാൽപര്യങ്ങൾക്ക് എതിരാണെന്നതിന്റെ തെളിവാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. തരൂരിനെതിരെ നടപടിയെടുക്കേണ്ടിരുന്നത് സുനന്ദ പുഷ്കറിന്റെ അസ്വാഭാവിക മരണത്തിന്റെ പേരിലായിരുന്നുവെന്നും നരേന്ദ്രമോദി സർക്കാർ 100 ദിവസം പിന്നിടത് പ്രമാണിച്ച് BJP നോർത്ത് മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച ജനമുന്നേറ്റ സദസ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. ശശി തരൂരിനെ കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള ധാരാളം ചോദ്യങ്ങളും സംശയങ്ങളും ആ സംശയങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ പ്രശംസിച്ചതിന്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി കൊടുത്ത ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വക്താവ് സ്ഥാനത്ത് നീക്കി നിന്ന് അദ്ദേഹത്തെ നീക്കി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ അല്പത്തം എന്ന് മാത്രമേ പറയാൻ പറ്റൂ.
സ്വച്ഛ് ഭാരത് പ്രഖ്യാപിച്ച ശേഷം കേരളത്തിലെ CPM നവംബർ 1 മുതൽ സംസ്ഥാനത്ത് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി പീതാംബരൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ്, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ടി വാസുദേവൻ, പി രമണിഭായ്, ടി എം അനിൽകുമാർ, കെ ശ്രീകുമാർ, ബിജു കുടിൽത്തോട് എന്നിവർ പ്രസംഗിച്ചു. മലയോര പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ശല്യം പ്രദേശവാസികൾക്ക് ഭീഷണിയാവുന്നു. കഴിഞ്ഞ ദിവസം ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട്ടിൽ ഒറ്റയാൻ വേലി തകർത്താണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. തിരുവമ്പാടി മേലെ പൊന്നാങ്കയത്തും കാട്ടാന കൃഷി നശിപ്പിച്ചു. കോഴിക്കോട്ടെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് പയ്യാനിക്കോട്ട മേഖലയിൽ ഇറങ്ങിയ കാട്ടാന സോളാർ വേലിയിലേക്ക് തേക്ക് മറിച്ചിട്ട് വേലി തകർത്താണ് കൃഷിഭൂമിയിൽ കടന്നത്. പയ്യാനിക്കോട്ടയിലെ മീത്തലെ കായത്തരിക്കൽ ബാബുവിന്റെ 7 തെങ്ങുകളാണ് ഒറ്റയാന തകർത്തത്. ഈന്തിയാട്ട് വേല ഇതിന്റെ കൃഷിഭൂമിയുടെ അതിർത്തിയിലൂടെയുള്ള സോളാർ വേലി 2 ഭാഗങ്ങളിൽ തകർത്തു. നിരവധി റബ്ബർ തൈകളും വാഴകളും നശിപ്പിച്ചു. പയ്യാനിക്കോട്ട് ദേവീക്ഷേത്രത്തിലെ 1 തെങ്ങും 3 റബ്ബർ തൈകളും കാട്ടാന പിഴിതെറിഞ്ഞു. പനിയുള്ളതിൽ ബാലൻ, കിഴക്കേ ഇല്ലപ്പറമ്പിൽ കണാരൻ എന്നിവരുടെ തെങ്ങുകളും കല്ലിങ്കൽ കൃഷ്ണന്റെ ടാപ്പിംഗ് നടത്തുന്ന റബ്ബറുകളും കാട്ടാന ഇടിച്ചിട്ടു. രാത്രികാലങ്ങളിൽ കാട്ടാനയുടെ നിരന്തര ശല്യം പ്രദേശവാസികൾക്ക് ഭീഷണിയായിട്ടുണ്ട്. പടക്കം പൊട്ടിച്ച് തൽക്കാലത്തേക്ക് ആനയെ ഓടിക്കാമെങ്കിലും വീണ്ടും കൃഷിഭൂമിയിലെത്തി നാശം വിതയ്ക്കുകയാണ്. കാട്ടാന ശല്യത്തിൽ നിന്ന് പ്രദേശവാസികളെയും കാർഷിക വിളകളെയും സംരക്ഷിക്കാൻ വനം വകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുവണ്ണാമൊഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എം അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു. പയ്യാനിക്കോട്ട മേഖലയിൽ സോളാർ വേലി സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു. തിരുവമ്പാടി മേലെ പൊന്നാങ്കയത്ത് ഇറങ്ങിയ കാട്ടാന തെങ്ങ്, കമുക്, ജാതി, കൊക്കോ തുടങ്ങിയ കൃഷികളാണ് വ്യാപകമായി നശിപ്പിച്ചത്. മണിക്കൊമ്പൽ, അന്നക്കുട്ടി, ജോസഫ്, ജെയ്സൺ എന്നിവരുടെ കൃഷിയിടമാണ് കാട്ടാന നശിപ്പിച്ചത്. കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കാട്ടാനയുടെ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്നും BJP പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോയാർ റോഡിലെ മദ്യവിൽപ്പനശാല പൂട്ടുന്നതിനായുള്ള സമരം ശക്തമാകുന്നു. നിരവധി കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ മദ്യഷാപ്പ് പൂട്ടുന്നതുവരെ സമരം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. ലഹരി വിമുക്ത സംസ്ഥാനമെന്ന സ്വപ്നത്തിന് കാതങ്ങൾ ദൂരെയാണെങ്കിലും ഒരിക്കൽ മദ്യവിമുക്ത കേരളം നിലവിൽ വരുമെന്ന് സ്വപ്നം കാണുന്നവരാണ് കോഴിക്കോട് കോയ റോഡിലുള്ള ബീവറേജ് അടക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്നവർ. ഇവിടുത്തെ വിദേശ മദ്യഷാപ്പ് കാരണം സമീപത്തെ നിരവധി വീടുകൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സുകളിലൂടെ വന്നിറങ്ങേണ്ട സ്ത്രീകൾ പലപ്പോഴും അടുത്ത സ്റ്റോപ്പുകളിലാണ് ഇറങ്ങുന്നത്. ഇതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് കോയറോഡിലെ മദ്യഷാപ്പ് പൂട്ടണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യനിരോധന സമിതി, മദ്യബിരുദ ബോധവൽക്കരണ സമിതി, സമരസഹായ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമരം 29 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ബീവറേജ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമ 2013 മെയ് മുതൽ എഗ്രിമെന്റ് പുതുക്കി നൽകിയിട്ടില്ലെന്നും വാടക വാങ്ങിയിട്ടില്ലെന്നും സമരസമിതി ആരോപിക്കുന്നു. മുൻപ് എക്സൈസ് കമ്മീഷണർ ഈ മദ്യവിൽപ്പനശാല മാറ്റാൻ നിർദ്ദേശിച്ചതായും ദേശീയപാതയോരത്ത് മദ്യവിൽപ്പനശാല പാടില്ലെന്ന കേന്ദ്ര നിർദ്ദേശവും കാറ്റിൽ പറത്തിയാണ് കോയറോഡിലെ മദ്യഷാപ്പ് പ്രവർത്തിച്ചു വരുന്നതെന്നും സമരസമിതി ആരോപിക്കുന്നു. നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ കൂടുതൽ ആളുകൾ മദ്യഷാപ്പിനെതിരെയുള്ള സമരത്തിന് പങ്കാളികളാവുന്നുണ്ടെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന വനിതാ അധ്യക്ഷ OJ ചിന്നമ്മ പറഞ്ഞു. 29 ദിവസം പിന്നിട്ട ചടങ്ങിന്റെ ഉദ്ഘാടനം പുതിയാപ്പ അരയ സമാജം പ്രസിഡന്റ് MP പ്രസാദ് നിർവഹിച്ചു. പ്രൊഫസർ TM രവീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ പവൂർ ശശീന്ദ്രൻ, പൊയിൽ കൃഷ്ണൻ, അഷ്റഫ് അസ്താജ്, സജീവൻ കക്കടവത്ത്, കെ ബഷീർ, സി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കളക്ട്രേറ്റിന് മുകളിൽ തീയാളുന്നത് കണ്ട് പാഞ്ഞെത്തിയ അഗ്നിശമന സേന മിന്നൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. പരിഭ്രാന്തരായി ആളുകൾ നോക്കി നിൽക്കെ പരിക്കേറ്റവരെയും കൊണ്ട് ആംബുലൻസുകൾ പാഞ്ഞു. തീർത്തും ഉദ്യോഗജനകമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കളക്ട്രേറ്റിൽ അഗ്നിശമന സേനയുടെ മോക്ഡ്രിൽ നടന്നത്. തീപിടിച്ചെന്ന വിവരമറിഞ്ഞ് കുതിച്ചെത്തിയ അഗ്നിശമന സേനയും പോലീസും നിമിഷങ്ങൾക്കകം ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തി. പിന്നാലെ എത്തിയ ആംബുലൻസുകൾ പരിക്കും പൊള്ളലുമേറ്റ ഒരു സ്ത്രീ ഉൾപ്പെടെ 7 പേരെയുമായി ആശുപത്രിയിലേക്ക് കുതിച്ചു. പരിഭ്രാന്തരായ ജീവനക്കാർ ഓഫീസുകളിൽ നിന്നും ഇറങ്ങിയോടി. ചിലർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിനൊപ്പം ചേർന്നു. വിവിധ ആവശ്യങ്ങൾക്കായി കളക്ടറേറ്റ് എത്തിയവരും സഹായിക്കാനെത്തി. അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് സിവിൽ സ്റ്റേഷനിൽ നടന്ന മോക്ഡ്രില്ലാണ് ഉദ്യോഗജനകമായ രംഗങ്ങൾ സൃഷ്ടിച്ചത്. മോക്ഡ്രിൽ ആണെന്നറിയാത്തവർ പരിഭ്രാന്തരാവുകയും ചിലർ മൊബൈലിൽ വിവരം നൽകി ആളെ കൂട്ടുകയും വേറെ ചിലർ ദൃശ്യങ്ങൾ പകർത്തി വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. കളക്ട്രേറ്റിന് മുകളിൽ തീയാളുന്നത് കണ്ട് വിവരമറിയിച്ചാണ് അഗ്നിശമന സേന എത്തിയത്.
വെള്ളം ചീറ്റി തീയണച്ച അവർ സിവിൽ സ്റ്റേഷന്റെ ഏറ്റവും മുകൾ നിലയിൽ നിന്നുപോലും കയറും സ്ട്രക്ചറും ഉപയോഗിച്ച് ആളുകളെ രക്ഷപ്പെടുത്തി. ഏഞ്ചൽസ് ആംബുലൻസുകളാണ് പരിക്കേറ്റവരെ കൊണ്ടുപോകാനെത്തിയത്. കൃത്രിമ ശ്വാസോച്ഛാസ ഉപകരണം, അമോണിയ സ്യൂട്ട്, ഇരുമ്പുകമ്പി അറുത്തുമാറ്റാവുന്ന ഹൈഡ്രോളിക് കട്ടർ തുടങ്ങി ആധുനിക ഉപകരണങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചു. സിവിൽ സപ്ലൈസ് ജീവനക്കാരൻ കെ സന്തോഷ് കുമാർ, കളക്ടറേറ്റ് ജീവനക്കാരായ എം സുരേഷ്, വാസുദേവ പ്രസാദ്, ആർ പ്രശാന്ത്, സി സുദീപ്, പ്രജിത, മുഹമ്മദ് നജീബ്, ലത്തീഫ്, ഹരിദാസൻ എന്നിവരെയാണ് പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയത്. മോക്ഡ്രില്ലിന് ADM കെ രാധാകൃഷ്ണൻ, ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ പ്രഭാകർ, പോലീസ് സബ് ഇൻസ്പെക്ടർ ശശികുമാർ, ഡോക്ടർ ഷിബു വർഗീസ്, ഡോക്ടർ സബീർ മുഹമ്മദ്, ഏഞ്ചൽസ് ഡയറക്ടർ KP മുഹമ്മദ് മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണ സംവിധാനത്തിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചു. ADM കെ രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ KV മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. ഹായ്, കാഷ്വൽ ജ്വല്ലറി ഫ്രം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പിന്നണി ഗായകൻ, നടൻ, പാട്ടെഴുത്തുകാരൻ തുടങ്ങി സംഗീത ലോകത്ത് ചരിത്ര വിസ്മയം തീർത്ത കിഷോർ കുമാറിന്റെ ചരമദിനത്തിൽ കോഴിക്കോട്ട് ഓർമ്മഗീതങ്ങൾ ആലപിച്ച് വിഷു ഗായകന് പ്രണാമമേകി. ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞ കിഷോർ ഗാന പ്രേമികൾക്ക് മുന്നിൽ പ്രഭാകർ റാവുവും സംഘവുമാണ് സംഗീത വിരുന്നൊരുക്കിയത്. ആപ്കേ അനുരോധ് എന്ന ഗാനം എൻ പ്രഭാകർ റാവു ഒരിക്കൽ കൂടി പാടിയപ്പോൾ ടൗൺ ഹാളിൽ അനശ്വര ഗായകൻ കിഷോർ കുമാറിന്റെ സ്മരണ നിറഞ്ഞു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രഭാകർ റാവുവും സംഘവും നിരവധി ഗാനങ്ങൾ കോർത്തു കിഷോർ കുമാറിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. ജീവൻ സേ ബാരി എന്ന ഗാനം പ്രഭാകർ റാവു പുനരവതരിപ്പിച്ചു. തുടർന്ന് തേരെ മേരെ മിലൻ എന്ന ഗാനം പ്രഭാകർ റാവുവും ഡെമ്മിയും ചേർന്ന് ആലപിച്ചു. ഫൂലോൻ കെ എന്ന ഗാനവുമായി കിഷോർ റാവു വേദിയിലെത്തി. ഹം തും സേ പ്യാർ, ഖോറാ കാഗസ്, ധീരെ സേ ജാനെ, വോ ശ്യാം തുടങ്ങിയ ആസ്വാദക മനസ്സിൽ മായാതെ നിൽക്കുന്ന നിരവധി ഗാനങ്ങൾ കിഷോർ കുമാർ നൈറ്റ് നഗരത്തിന് സമ്മാനിച്ചു. അബൂബക്കർ, സൌരവ്, കിഷൻ, സുനിത തുടങ്ങിയവരും ഗാനങ്ങൾ ആലപിച്ചു. കീബോർഡിൽ ഹരിദാസ്, ഫ്ലൂട്ട്, സാക്സോഫോണിൽ PF രാജു, വയലിനിൽ മണികണ്ഠൻ തറാൽ, ഷാജു വാടിയിൽ സ്മിജിത്, ലീഡ് ഗിറ്റാറിൽ ജോയ്സ് വിൻസൻ, ബാസ് ഗിറ്റാറിൽ ഹബീബ്, റിതം പാഡിൽ പീതാംബരൻ, ഡ്രംസിൽ അസീസ്, തുമ്പ കോങ്കോയിൽ ജോയ്, തബലെ ഫിറോസ്, രാജേഷ്, ലാലു എന്നിവരും പശ്ചാത്തല സംഗീതമൊരുക്കി. പോൾ സമയനിയന്ത്രണവും ചാന്ദിനി ശശികാന്ത് ഗാനവിവരണവും നിർവഹിച്ചു. സ്വർണം പണിക്കാരുടെ കൂലി ഏകീകരിക്കണമെന്ന് ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ മലബാർ മേഖലാ സംഗമം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരി PA റാസി സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്വർണ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പണിക്കൂലി ഏകീകരിക്കണമെന്നും ഈ മേഖലയിൽ സർക്കാർ ഏർപ്പെടുത്തുന്ന അശാസ്ത്രീയമായ നികുതി സമ്പ്രദായങ്ങൾ നീക്കം ചെയ്യണമെന്നും ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ മലബാർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സ്വർണ നിർമ്മാണ രംഗത്ത് ഉള്ളവരെ തൊഴിലാളികളായി പരിഗണിക്കണമെന്നും ക്ഷേമനിധികളും മറ്റ് ആനുകൂല്യങ്ങളും ഏർപ്പെടുത്തണമെന്നും സംഗമം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മലബാർ സംഗമം അസോസിയേഷന്റെ മുഖ്യ രക്ഷാധികാരി PA റാസി ഉദ്ഘാടനം ചെയ്തു. മലബാർ മേഖലാ പ്രസിഡന്റ് മുസ്തഫ വീർക്കണ്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കെ കുര്യപ്പൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സാബു, സംസ്ഥാന ട്രഷറർ തോമസ് കോന്നിക്കര, മലബാർ മേഖലാ സെക്രട്ടറി VC ഷിബു, PV ജോസ്, CS അജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഫറോക്ക് ഏരിയ കൺവെൻഷൻ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഒ ഭക്തവത്സലൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഏരിയ കൺവെൻഷൻ ഫറോക്കിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഒ ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് കെ പരമേശ്വരൻ അധ്യക്ഷം വഹിച്ചു. PB ബാബുരാജ്, KK കൃഷ്ണൻകുട്ടി, CC സുമേഷ്, പൂഴക്കൽ ബാബുരാജ് എന്നിവർ സംസാരിച്ചു.
വൈകിട്ട് നടന്ന തൊഴിലാളി സംഗമം സിഐടിയു ജില്ലാ സെക്രട്ടറി ടി ദാസൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി വലിയ തോതിലുള്ള ആപത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മത്സരിച്ച് കമ്പോളത്തിൽ മത്സരിച്ച് വിള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. പഞ്ചായത്ത് അംഗം റിജി പിലാക്കാട്ട് അധ്യക്ഷം വഹിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പുരുഷോത്തമൻ ഉപഹാരങ്ങൾ നൽകി. PBCA സംസ്ഥാന ജനറൽ സെക്രട്ടറി CK വേലായുധൻ, CPM ചെറുണൂർ ലോക്കൽ സെക്രട്ടറി എം ഗോപാലകൃഷ്ണൻ, എം ഷംസുദ്ദീൻ, കെ പരമേശ്വരൻ, പി ബാബുരാജ്, PC സതീഷ് എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. SSLC കണക്കുപഠനം എളുപ്പമാക്കാൻ SSLC.mystudypark.com എന്ന സൈറ്റ് പ്രവർത്തന സജ്ജമായി. സാധാരണ ക്വസ്റ്റ്യൻ ബാങ്കിലെ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് പുറമെ അധ്യാപകർ ക്ലാസ് എടുക്കുന്ന രീതിയിൽ കണക്കുകളുടെ ഉത്തരങ്ങൾ ഓഡിയോ വീഡിയോ രൂപത്തിൽ ഉണ്ട് എന്നതാണ് സൈറ്റിന്റെ പ്രത്യേകത എന്നും കുട്ടികൾക്ക് സംശയങ്ങൾ ഉന്നയിക്കാനുള്ള സൌകര്യവും സൈറ്റിൽ ഉണ്ടായിരിക്കുമെന്നും സാരഥികൾ പറഞ്ഞു. NIT ആലുമിനി രൂപപ്പെടുത്തിയ വേദവിസ്താര ചാരിറ്റബിൾ ട്രസ്റ്റാണ് ആശയം നടപ്പിലാക്കിയത്. പാചകവാതകം വിതരണം ചെയ്യുന്ന ഏജൻസികളുടെ ഡെലിവറി ചാർജ് കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ ഇന്ത്യ LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. 13 വർഷം മുൻപ് നിശ്ചയിച്ച ഡെലിവറി ചാർജാണ് ഇപ്പോഴുമുള്ളത്. ഡെലിവറി വാഹനത്തിനുള്ള ഇന്ധന ചാർജ്, ജീവനക്കാരുടെ എണ്ണം, നികുതി, ഇൻഷുറൻസ് തുക എന്നിവയെല്ലാം വർദ്ധിച്ചിട്ടുണ്ടെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എം രാജൻ ഉദ്ഘാടനം ചെയ്തു. KK അബ്ദുൾ മജീദ് അധ്യക്ഷം വഹിച്ചു. പി കുഞ്ഞബ്ദുള്ള, ZM ഇക്ബാൽ, PC വിശ്വംഭരൻ, വി ഗണേശൻ, പി അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു. മാപ്പിള കലാ അക്കാദമി കോഴിക്കോട് ചാപ്റ്റർ പ്രശസ്ത വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശസ്തനായ എം അബൂബക്കർ കോയയും സംഗീതരംഗത്തെ കോഴിക്കോട് അബൂബക്കറുമാണ് ആദരം ഏറ്റുവാങ്ങുന്നത്. 5001 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ചടങ്ങ് കോഴിക്കോട് ടൗൺ ഹാളിൽ മുൻ മന്ത്രി TK ഹംസ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജമാൽ കൊച്ചങ്ങാടി MS ബാബുരാജിന്റെ 35th ചരമവാർഷിക അനുസ്മരണ പ്രഭാഷണം നടത്തും. നവോത്ഥാന ആശയങ്ങൾ തിരിച്ചുപിടിക്കാനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സാംസ്കാരിക മുന്നേറ്റം നടത്താനും ആഹ്വാനം ചെയ്തുകൊണ്ട് സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജനകീയ കലാസാഹിത്യവേദി മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറിക്ക് പരിസരത്ത് നടന്ന കൂട്ടായ്മ യു കലാനാഥൻ ഉദ്ഘാടനം ചെയ്തു. കവി PK ഗോപി, പ്രൊഫസർ കെ പാപ്പൂട്ടി, MM സോമശേഖരൻ, ഡോക്ടർ KN അജോയ്കുമാർ, പ്രേംചന്ദ്, ഡോക്ടർ KR മല്ലിക, കെ ശിവദാസൻ എന്നിവർ സംസാരിച്ചു. നവോത്ഥാന മൂല്യങ്ങളിലെ മാനവികതയും സമത്വബോധത്തിനും വില കൽപ്പിക്കുന്ന കേരളീയർക്ക് അന്ധവിശ്വാസങ്ങളെ നിശബ്ദമായി നോക്കി നിൽക്കാനാവില്ലെന്ന് കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. കേരള റിയൽ എസ്റ്റേറ്റ് യൂണിയനെ അപകീർത്തിപ്പെടുത്തുകയും സംഘടനയുടെ രജിസ്ട്രേഷൻ നമ്പറും പതാകയും അനധികൃതമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ അമ്മദ് പയ്യോളി, നസീർ പന്തിരാങ്കാവ്, ഹസൻ നസീർ കുണ്ടുപറമ്പ്, TP കൃഷ്ണൻ മലാപ്പറമ്പ്, PP രാജൻ മലാപ്പറമ്പ്, പ്രഭാകരൻ നായർ കുണ്ടുപറമ്പ് എന്നിവരെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയനിൽ നിന്നും പുറത്താക്കിയതായി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഈ ആളുകളുമായി സംഘടനയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നും അവർ വ്യക്തമാക്കി. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും കോഴിക്കോട്ടെ ആദ്യത്തെ ഹോണ്ട ഡീലർ KTC ഹോണ്ടയും ചേർന്ന് ഒക്ടോബർ 15 വൈകിട്ട് KTC ഗ്രൌണ്ടിൽ വെച്ച് 1111 സ്കൂട്ടറുകൾ വിതരണം ചെയ്യുന്നു. ജില്ലാ കളക്ടർ CA ലത അധ്യക്ഷയായ ചടങ്ങ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. ആദ്യ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംഘടിതമായ മുന്നേറ്റമാണ് കേരള ജനത അഭ്യുന്നതിയിലേക്ക് ഉയരാൻ കാരണമെന്ന് MLA എ പ്രദീപ് കുമാർ. കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാനായി സമൃദ്ധി 2014. ഇനി മുതൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഗ്രാമീൺ എന്ന ഏകീകൃത നാമത്തിൽ. ഓരോ വീട്ടിലും അടുക്കളത്തോട്ടവുമായി ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയിൽ പച്ചപ്പന്തൽ മുതലക്കുളത്ത് ഒരുങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.